സ്നേഹവന്ദനം. പ്രമുഖ സാഹിത്യകാരനും യു ആർ എഫ് ലോക റെക്കോർഡ് ജേതാവുമായ കാരൂർ സോമൻ ഗൾഫിലെ പ്രമുഖ ദിനപത്രമായ മലയാളം ന്യൂസിൽ പ്രസിദ്ധീകരിച്ച കഥ കൗൺസിലർ കാമാക്ഷി കരുണൻ. അവതരണം ബിന്ദു മലപ്പുറം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വാസുവിൻ്റെ വീട്ടുമുറ്റത്ത് ഉത്സാഹപൂർവം അണികൾ കാത്തുനിന്നു. അതിൽ ബംഗാളി, ബീഹാറി എല്ലാവരുമുണ്ട്. പണത്തിനായി എന്തും ചെയ്യുന്ന ആർത്തി പണ്ടാരങ്ങൾ. കൊറോണയൊന്നും അവരുടെ കുതിപ്പിന് തടസ്സമല്ല. അവരുടെ ജോലി റോഡിലൂടെ വാസുവിൻ്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കി നടക്കുക എന്നതായിരുന്നു. മുദ്രാവാക്യങ്ങൾക്കും ചുട്ടുപൊള്ളുന്ന ചൂടുകൊള്ളുന്നതിനും ഓരോരുത്തർക്കും കിട്ടുന്ന തുക 1000 വീതമാണ്. നിലാവുള്ള രാവുകളിൽ ലഹരിയുടെ ഊഷ്മളതയിൽ വാസുവിൻ്റെ മനസ്സിൽ ഒരു ഭയം ഒളിഞ്ഞുകിടന്നു. എതിരാളി സുധാകരൻ തന്നെ തോൽപ്പിക്കുമോ? പെട്ടെന്ന് മനസ്സിലേക്ക് മുളച്ചു വന്നത് സായിപ്പിനെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച കൗൺസിലർ കാമാക്ഷി കരുണനാണ്. അണികളെ തൃപ്തിപ്പെടുത്താൻ ഒരു പുതിയ മുഖം. കാമാക്ഷിയെ ഒരു ഐശ്വര്യദേവതയായി വാസു കണ്ടു. നാടൻ പെണ്ണിനെ പോലെ നാണിച്ചു നിൽക്കുന്നവളല്ല കാമാക്ഷി. തെരഞ്ഞെടുപ്പ് വേദികളിൽ കാമാക്ഷിയുടെ സൗന്ദര്യപ്പൊലിമ തിളങ്ങിക്കൊണ്ടിരുന്നു. സുധാകരൻ മൂകനായി, മനസ്സ് കീഴ്മേൽ മറിഞ്ഞു. ചുഴലിക്കാറ്റിൽപ്പെട്ട് ദൂരേക്ക് പറക്കുന്ന പട്ടം പോലെ തൻ്റെ സത്യസന്ധതയും കഠിനാധ്വാനവും വൃഥാവിലാകുമോ? അപരിചിതയായ കൗൺസിലർ കാമാക്ഷി തനിക്കെതിരെ മത്സരിക്കുന്ന അഴിമതിക്കാരനായ വാസുവിന് വോട്ടുപിടിക്കാൻ എന്തിനു വന്നു? സുധാകരൻ്റെ മനസ്സ് ചുഴലിക്കാറ്റിൽ ദൂരേക്ക് പറന്നു. തൻ്റെ സത്യസന്ധതയും കഠിനാധ്വാനവും വൃഥാവിലാകുമോ? കനത്ത ഇരുളിലേക്ക് സുധാകരൻ തുറിച്ചു നോക്കിയിരിക്കെ ഏകാന്തതയുടെ നടുവിൽ നിലാവു പോലെ ഒപ്പം പഠിച്ച വിദേശത്തുള്ള ജോൺസൺ തെളിഞ്ഞു വന്നു. തെല്ലും ശങ്ക കൂടാതെ ഫോണിൽ വിളിച്ചു. മനസ്സിൻ്റെ ചാഞ്ചല്യമറിയിച്ചു. എല്ലാം കൗതുകത്തോടെ ജോൺസൺ കേട്ടു. എത്ര ലജ്ജാവഹം, ജോൺസൺ മറുപടി പറഞ്ഞു. മനസ്സിൻ്റെ മനോവിഭ്രമം മാറ്റാനാണ് വിളിച്ചത്. വീണ്ടും ചോദിച്ചു, നീ എന്തായി പറയുന്നേ, ലജ്ജാവഹമോ? എടാ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ജോൺസൺ മധുരമായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ഹൃദയത്തിൽ കുടികൊണ്ടിരുന്ന മറുപടിയാണ് കൊടുത്തത്. നീ പറഞ്ഞത് മനസ്സിലായി, അതിൻ്റെ മറുപടിയാണ് പറഞ്ഞത്. ലജ്ജ മാത്രമല്ല, പുച്ഛവും തോന്നുന്നു. കാമാക്ഷിയുടെ ചില കെട്ടുകൾ ജോൺസൺ പൊട്ടിച്ചു വായിച്ചു. ഈ ലോകത്ത് പേരിനും പ്രശസ്തിക്കും സോഷ്യൽ മീഡിയ ലൈക്കിനും ആരെയും മാറോടമർത്തി ഒട്ടിച്ചേരുന്ന സൈബർ പോരാളികളുള്ള കാമാക്ഷി വാസുവിന് ജയഗീതം മുഴക്കാനല്ല, മറിച്ച് ഒരു ഉപകാരസ്മരണ നിലനിർത്താനാണ്. അവരുടേതെന്ന് പറയുന്ന കാമാക്ഷിയുടെ കഥകൾ ഒരു പുസ്തകം വാസു വഴി അച്ചടിച്ച് പുറത്തു വന്നിട്ടുണ്ട്. അത്രയും കേട്ടതോടെ മനസ്സിൽ തുടിച്ചു നിന്ന ഉത്കണ്ഠ മാറി. നമ്മുടെ നാട്ടിൽ ചില അഴിമതിക്കാർ പണമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ രഹസ്യത്തിൽ വീതിക്കുന്നത് പോലെ ഇവിടെ ജീവകാരുണ്യത്തിൻ്റെ പേരിൽ പണം പിരിച്ചെടുത്ത് ചില ഏഷ്യൻ മത്സരാർത്ഥികൾ വൈൻ കുപ്പികളുമായി സായിപ്പിൻ്റെ വാതിലുകളിൽ മുട്ടി വിളിക്കാറുണ്ട്. പഴയ കുപ്പിയിലെ വീഞ്ഞ മുളച്ച് പുതിയ മുളകളായി വരുന്നത് തിരഞ്ഞെടുപ്പ് കാലത്താണ്. മഞ്ഞിൻ ശകലങ്ങൾ തങ്ങി നിൽക്കുന്ന ക്രിസ്മസ് രാവുകളിൽ പല വാതിലുകളും തുറക്കപ്പെടും. സാധാരണ ജനങ്ങളും സമ്മാനപ്പൊതികൾ ധാരാളമായി കൈമാറും. കാമാക്ഷിയുടെ സമ്മാനമായ
വീര്യമുള്ള വീഞ്ഞുകുപ്പികളിൽ സായിപ്പ് മദാമ്മയുടെ കണ്ണുകൾ തിളങ്ങും. കൗൺസിലർ കാമാക്ഷി എല്ലാ ക്രിസ്മസ് നാളുകളിലും ഇങ്ങനെ വിതരണം ചെയ്യാറുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ സായിപ്പിനെ മുട്ടുകുത്തിച്ചുവെന്ന് ലോകമെങ്ങും ആളിക്കത്തിക്കും. അതിനേക്കാൾ വിചിത്രമായുള്ളത് വൈൻകുപ്പി മാത്രമല്ല, മറ്റാരോ എഴുതി കൊടുത്ത ഒരു ഇംഗ്ലീഷ് പുസ്തകം സ്വന്തം പേരിലാക്കിയത് കൂടി സമ്മാനമായി കൊടുക്കും. ഉന്തിനൊരു തള്ള്. സായിപ്പ് ഹൃദയത്തിലെന്ന പോലെ സ്നേഹവായ്പോടെ സ്വീകരിക്കും. കാമാക്ഷി മന്ദഹാസത്തോടെ മടങ്ങും. കേരളത്തിലേതുപോലെ ഒരു വാർഡിൽ കിട്ടുന്ന ആയിരക്കണക്കിന് വോട്ടുകൾ ഇവിടുത്തെ കൗൺസിലർക്കില്ല. 100-ൽ അധികം വോട്ടുകൾ നേടി ജയിക്കുന്നവരുമുണ്ട്. ഇവിടെ ധാരാളം മലയാളി കൗൺസിലർ മേയർമാരുണ്ട്. അവരാരും ലോകമെങ്ങും ഇത് കിലുക്കി നടക്കാറില്ല. ജോൺസൺ ഉള്ളു തുറഞ്ഞു പറഞ്ഞത് സുധാകരൻ കേട്ടിരുന്നു. നിനക്കറിയാമോ, 40 വർഷങ്ങളായി ഞാനിവിടെ ജീവിക്കുന്നു. എനിക്കറിയില്ല എൻ്റെ വാർഡ് കൗൺസിലർ ആരെന്ന്. ഇവിടുത്തെ MP ഞാൻ വോട്ട് ചെയ്യുന്നത് തപാൽ വഴിയാണ്. 10 പേരുകൾ തിരഞ്ഞെടുപ്പ് മത്സര രംഗത്തുള്ളവരെ കടലാസിൽ കാണും. പക്ഷേ അവർ ആരെന്നറിയില്ല. തലച്ചോറുള്ള രാജ്യത്ത് ഇത് 100 ആണ്ടുകളായി നടക്കുന്ന പ്രക്രിയയാണ്. അനീതി തിന്മകൾക്കെതിരെ പോരടിക്കുന്ന യഥാർത്ഥ സൃഷ്ടികർത്താക്കളാണ് ഇവിടുത്തെ വോട്ടർമാർ. നിരന്തരം ഇവർ സൃഷ്ടി നടത്തുന്നു. ഒരിക്കലും അരാജകത്വത്തിന് കൂട്ടുനിൽക്കരുത്. ഈ സ്വാർത്ഥന്മാർക്ക് സ്വയം മാറാനോ സമൂഹത്തെ മാറ്റിമറിക്കാനോ സാധിക്കില്ല. കുറുക്കൻ്റെ ഓളി കേട്ട ആന വിരളുമോ? നീ ധൈര്യമായി മുന്നോട്ട് പോവുക. സുഹൃതത്തിൻ്റെ വാക്കുകൾ വളരെ ആശ്വാസം പകർന്നു. നാട്ടിലെങ്ങും കൊട്ടും പാട്ടും വാദ്യവുമായി കിലോമീറ്ററുകൾ ജാഥ നയിച്ച വാസു ഭയാനകമായി തോറ്റു. കാലത്തിൻ്റെ നേരെ ജനങ്ങൾ കണ്ണു തുറന്നു. വാസുവിൻ്റെ മുന്നിൽ തോറ്റുകൊടുക്കാൻ അവർ തയ്യാറായില്ല. സുധാകരൻ MLA തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പിലെ ചാപല്യങ്ങൾ ഒരു കീഴടങ്ങലായി സുധാകരന് തോന്നി. നന്ദി.